സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കുളം, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ, ഭീമാ ജംഗ്ഷൻ, തൊടുപുഴ. ഫുട്ബോളിനായി ഒരു ദിനം ഒരുക്കി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശ പെരുമയിൽ ഹൈസ്കൂൾ ഗോൾ എന്ന് പേരിട്ട് ഫുട്ബോൾ ദിനം ആഘോഷിക്കുകയായിരുന്നു. മുഴുവൻ കുട്ടികളും അവരുടെ ഫാൻ ടീമിന്റെ ജേഴ്സി അണിഞ്ഞാണ് സ്കൂളിലെത്തിയത്. കുട്ടികൾ വിവിധ ടീമുകളായി തിരിഞ്ഞ് ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശ പെരുമയിലാണ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ. ഫുട്ബോൾ ആവേശത്തിൽ ഹൈസ്കൂൾ ഗോൾ എന്ന് പേരിട്ട് ഫുട്ബോളിനായി സ്കൂൾ ഒരു ദിനം തന്നെ മാറ്റിവെക്കുകയായിരുന്നു. കുട്ടികളെല്ലാവരും അവരവരുടെ ഫാൻ ടീമിന്റെ ജേഴ്സിയും അണിഞ്ഞാണ് സ്കൂളിൽ എത്തിച്ചേർന്നത്. തൊടുപുഴ ജനമൈത്രി CRO സബ് ഇൻസ്പെക്ടർ AR കൃഷ്ണൻ നായരാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. വേൾഡ് കപ്പ് കളിക്കുന്ന രാജ്യങ്ങളുടെ പേരിൽ കുട്ടികൾ വിവിധ ടീമുകളായി തിരിഞ്ഞ് ഫുട്ബോൾ മത്സരവും നടത്തി. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ജഗ്ലിംഗ്, ട്രബ്ലിംഗ്, പെനാൽറ്റി ഷൂട്ടൗട്ട്, ബോൾ ബാലൻസിംഗ്, സ്പിന്നിംഗ് എന്നിങ്ങനെ വിവിധ മത്സര പരിപാടികളും ആവേശത്തോടെ കുട്ടികൾ സംഘടിപ്പിച്ചു. ടീമുകളുടെ പതാകയുമായി ചുവടുവെച്ച കുട്ടികൾ ഈ ദിവസം അവിസ്മരണീയമാക്കി മാറ്റുകയായിരുന്നു. ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യുവിനൊപ്പം അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും അനധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. എപ്പോഴും സമയം കിട്ടുമ്പോൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ ഒരു ഫോട്ടോ നമ്മൾ കാണുന്നത് ഒരു ചുരുട്ട് വലിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന മാർഡോണിയാണ്. ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അത് മരിജുവാന എന്ന ചുരുട്ടാണ് അദ്ദേഹം വലിച്ചുകൊണ്ടിരുന്നത്. അതായത് ഡ്രഗ്സ് അടിച്ചു. അത്രമാത്രം വിശ്വോത്തരമായ, ലോകം മുഴുവൻ ആരാധിക്കുന്ന, എവിടെ വേണമെങ്കിലും ഒരു പൈസ പോലും മുടക്കാതെ ലോകത്ത് ലഭിക്കുന്ന ഏത് ചികിത്സ വേണമെങ്കിലും ലഭ്യമാകുമായിരുന്ന ഒരു വലിയ മനുഷ്യൻ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം മൂലം ജീവിതം അവസാനിപ്പിച്ചു പോയ കഥയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ദുഃഖകരമായി ഓർക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്നിരുന്നാലും അത് ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്പോർട്സിലുള്ള ഈ കമ്പം ഒരു കാരണവശാലും കുറഞ്ഞു പോകാതെ ഡ്രഗ്സ് തുടങ്ങിയ സാമൂഹ്യ തിന്മയ്ക്കെതിരെ അതിശക്തമായി പോരാടുവാനും നിങ്ങൾക്ക്